ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഒരു മൺഡേ മോട്ടിവേഷൻ്റെ ദിവസമാണ്. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാൽ വേറെ കുറേ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാനാണ്. അതായത്, ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് ചുറ്റും കാണുന്ന കാഴ്ചയും നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മനസ്സിലാക്കിയിരിക്കേണ്ട കുറേ സത്യങ്ങളുണ്ട്. വിസ്മയ, പ്രിയങ്ക, ഷാരിമോൾ, സുചിത്ര, ഇങ്ങനെ എത്ര എത്ര കണ്ണീർ കഥകൾ. സത്യത്തിൽ കുട്ടികളുള്ള മക്കളുള്ള എല്ലാ അമ്മമാരുടെയും കണ്ണ് നനയിക്കുന്ന വാർത്തകളും അനുഭവങ്ങളുമാണ് നമ്മൾ അറിയുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമുക്കൊരു സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണങ്ങളാകുമ്പോൾ, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ക്രൂരതകളാകുമ്പോൾ, നമുക്കത് ഒരുപാട് രീതിയിൽ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാം. അതായത് ഇമോഷണലായിട്ട് നമുക്ക് വളരെ വൈകാരികമായിട്ട് അതിനെക്കുറിച്ച് പ്രതികരിക്കാം. ഇപ്പം മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെ ഒരുപാട് മോട്ടിവേഷണൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അതായത് വിവാഹം ഒരു ആവശ്യമാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ധാരാളം നമ്മുടെ പഴയ വീഡിയോസെല്ലാം ഉണ്ട്. അപ്പോൾ എങ്ങനെ പെരുമാറണം, ഏതൊക്കെ കാര്യങ്ങൾ എത്ര അഡ്ജസ്റ്റ് ചെയ്യണം, ഇങ്ങനെയൊക്കെ പറയാറുണ്ട്. എങ്കിലും അഡ്ജസ്റ്റ്മെൻസിനും കോംപ്രമൈസുകൾക്കും അപ്പുറം ജീവിതം തന്നെ വേണ്ടാന്ന് വയ്ക്കുന്ന, അത്രയ്ക്ക് ദുരിതപൂർണമായ ജീവിതത്തോട് വിട പറഞ്ഞു പോകുന്ന, ആ ഒരു മാനസിക അവസ്ഥയിലേക്ക് പോകുന്ന കുട്ടികളെക്കുറിച്ച്, പെൺകുട്ടികളെക്കുറിച്ച്, നമ്മുടെ സഹോദരങ്ങളെക്കുറിച്ച്, സഹോദരിമാരെക്കുറിച്ച്, മക്കളെക്കുറിച്ച് ഒക്കെ ചിന്തിക്കുമ്പോൾ ഭയങ്കരമായ ഒരു വീർപ്പുമുട്ടലാണ് എല്ലാ അമ്മമാർക്കും. അതായത്, മനുഷ്യത്വം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത എല്ലാവർക്കും തോന്നുന്ന കാര്യമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്നോട് സംസാരിക്കാനായിട്ട് കുറേ പേരായിട്ട് പറയുന്നുണ്ട്, ഞാൻ എന്തുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും സംസാരിക്കുന്നില്ല. ഞാൻ ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ എനിക്ക് ചുറ്റുമുള്ള ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞു. എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇതിനെക്കുറിച്ചുള്ള നിയമവശങ്ങളെക്കുറിച്ചാണ്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത്, പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കണം, പെൺകുട്ടികൾ അറിഞ്ഞിരിക്കണം, അതോടൊപ്പം ആൺകുട്ടികളുടെ അച്ഛനമ്മമാരും അറിഞ്ഞിരിക്കണം. നമുക്ക് നിയമം ഇല്ലാഞ്ഞിട്ടല്ല, നിയമത്തെക്കുറിച്ചുള്ള അവബോധം എത്രത്തോളം ഉണ്ട് എന്നെനിക്കറിയില്ല. പക്ഷേ വളരെയധികം ശക്തമായ നിയമങ്ങളുണ്ട്. അത് നമ്മൾ കാര്യമായിട്ടെടുത്തിട്ട് അത് ഇംപ്ലിമെൻ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് പ്രാവർത്തികമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയും നിയമങ്ങൾ ഉണ്ടായിട്ടും, അതായത് 1961 മുതൽ നമുക്ക് ഡവറി പ്രൊഹിബിഷൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് തന്നെ ഉണ്ട്. ഒരു ലെജിസ്ലേഷനാണത്. പിൽക്കാലത്ത് അമെൻമെൻറ്റ്സ് വഴി വീണ്ടും അതിൽ കൂടുതൽ കൂടുതൽ ക്ലോസുകൾ ആഡ് ചെയ്ത് കുറച്ചുകൂടെ ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ നിയമം. ഇത്രയും ശക്തമായ നിയമം ഉണ്ടായിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഇതിന് 2-3 കാരണങ്ങൾ എനിക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റും. അതായത്, നമ്മുടെ സമൂഹം ഇപ്പോഴും ഒരു പുരുഷാധിപത്യമുള്ള ഒരു സമൂഹമാണ്, പേട്രിയാർക്കിയൽ ആയിട്ടുള്ള ഒരു സൊസൈറ്റി. അതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്ക് കൂടുതൽ വാല്യൂ, പെൺകുട്ടികൾക്ക് വളരെ കുറഞ്ഞ വാല്യൂ, വാല്യൂ എന്ന് പറയുമ്പോൾ ഒരു വില ഇട്ടാണ് വെച്ചിരിക്കുന്നത്. ജെൻഡർ ഇന്നീക്വാളിറ്റി അഥവാ ഈ ലിംഗസമത്വം ഇല്ലായ്മ, ആൺപെൺ വ്യത്യാസം, അതുകൊണ്ട് തന്നെയാണ് പെൺവീട്ടുകാർ വളരെ എളിമയോടുകൂടി ആൺവീട്ടുകാർ പറയുന്ന ഡിമാൻഡ്സിനൊക്കെ നിന്ന് കൊടുക്കുകയാണ്. കാരണം അവരുടെ വിചാരം എന്താണ്, അത് ആ സമൂഹത്തിൻ്റെ ടോട്ടലായിട്ടുള്ളൊരു വിചാരമാണ്. അതായത്, ആൺകുട്ടി എന്ന് പറയുന്നത് സുപ്പീരിയറും പെൺകുട്ടി കുറച്ചുകൂടെ ഇൻഫീരിയറാണെന്നും, അതുകൊണ്ട് പൈസ കൊടുക്കണം, അവരെന്ത് ഡിമാൻഡ് ചോദിച്ചാലും അത് അംഗീകരിച്ച് കൊണ്ടുപോയാൽ മാത്രമേ അവരുടെ മകൾക്കൊരു സംരക്ഷണം കിട്ടുള്ളൂ ഒരു പുരുഷൻ്റെ കയ്യിൽ നിന്ന് എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കുന്നു. അത് ഒരു കാരണം. 2, ഈ ഡവറി എന്ന് പറയുന്ന ഈ ഒരു മഹാവിപത്ത് അത് സമൂഹത്തിൽ അത്രത്തോളം വേരോടി കഴിഞ്ഞു എന്നുള്ളത്, അല്ലെങ്കിൽ ഡീപ്പ് റൂട്ടഡ് ആയി കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ ഡവറി സിസ്റ്റം ഇപ്പോഴും എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. കാരണം അത് തെറ്റാണ്, അത് നിയമവിരുദ്ധമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയാൽ പോലും അവരൊന്നും അത് കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ളതാണ്. ആൺവീട്ടുകാരും പെൺവീട്ടുകാരും ഒക്കെ അതൊക്കെ ഒരു നാട്ടു നടപ്പാണ് എന്നുള്ള മട്ടിൽ മുന്നോട്ട് പോകുന്നു. അപ്പോൾ ഇത് ചലഞ്ച് ചെയ്യാൻ, അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് സംസാരിക്കാൻ, ശക്തമായി മുന്നോട്ട് വരാൻ ആരും തയ്യാറാകുന്നില്ല. കാരണം സമൂഹത്തിൻ്റെ മനസ്ഥിതി അങ്ങനെയാണ്, അങ്ങനെ മുന്നോട്ട് വരുന്നവരെ ആ രീതിയിലാണ് സമൂഹം കാണുന്നത്. അതോടുകൂടി ആ കുട്ടിയുടെ ഭാവി തീർന്നു പോകുമല്ലോ, ഇനി ഒരു പുരുഷനും ആ കുട്ടിയെ കൈപിടിച്ച് കൊണ്ടുപോകില്ലല്ലോ, മറ്റൊരു വിവാഹം നടക്കില്ലല്ലോ എന്നൊക്കെ പെൺവീട്ടുകാർ വിചാരിക്കുകയാണ്. ഇനി 3-ാമത്തൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിലെ അച്ഛനമ്മമാരുടെ എല്ലാവരുടെയും മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലെങ്കിൽ സമൂഹം പ്രാധാന്യം കൊടുക്കുന്നത് വിവാഹത്തിനാണ്. ഒരു പാരമൗണ്ട് ഇമ്പോർട്ടൻസ് ടു മാരേജ് എന്നാണ് പറയുന്നത്. വിവാഹമാണ് അവസാനത്തെ ഒരു വാക്ക് പോലെയാണ് വിചാരിക്കുന്നത്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കർമ്മമായിട്ട് വിചാരിക്കുക. ജനിക്കുന്ന സമയം തൊട്ട് അതിന് വേണ്ടിയിട്ട് പൈസ സ്വരൂപിച്ച് വയ്ക്കുക, അതിൻ്റെ പഠനത്തിനും അതിൻ്റെ ഫ്യൂച്ചറും അതിൻ്റെ കരിയറിനും വേണ്ടി ആ പൈസ ഇൻവെസ്റ്റ് ചെയ്യാണ്ട് ആ പൈസ എല്ലാം മാറ്റി വെച്ചിട്ട് ഡവറി കൊടുക്കാനായിട്ട് സൂക്ഷിക്കുന്നു. എന്നിട്ട് ഒരു പുരുഷനെ ഏൽപ്പിക്കുന്നു. എത്രത്തോളം കൊടുക്കുന്നു അത്രത്തോളം അവൾ സുരക്ഷിതയാണെന്ന് വിചാരിക്കുന്നു. കാരണം ഈ സമൂഹത്തിൽ പെൺകുട്ടികൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് ഒരു ഡിസ്ക്രിമിനേഷൻ അഥവാ ഒരു വിവേചനം ഈ സമൂഹത്തിൽ എക്സിസ്റ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ നിലനിൽക്കുന്നു എന്നുള്ളൊരു തോന്നൽ എല്ലാ അച്ഛനമ്മമാരുടെയും മനസ്സിലുണ്ട്.
അപ്പോൾ ആ ഒരു ചിന്തയോടുകൂടിയാണ് അവർ ഈ ഒരു കാര്യത്തെ സമീപിക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സമൂഹത്തിൽ ഇങ്ങനൊരു സിസ്റ്റത്തിൽ ജീവിക്കുന്നത് കൊണ്ടാണ് പെൺകുട്ടി ഒരു ഭാരമാണ്, ഒരു ബേർഡനാണ് എന്നുള്ളൊരു തോന്നലും വരുന്നത്. അപ്പോൾ ഇത്തരം ഒരു ഹാർഷ് റിയാലിറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്, സമൂഹത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഇത്രയും പ്രബുദ്ധരാണ്, ഇത്രയും എംപവേർഡ് ആയിട്ടുള്ള സ്ത്രീകളുള്ള സമൂഹത്തിൽ. അതായത് ഇപ്പോൾ പെൺകുട്ടികൾ നന്നായിട്ട് പഠിത്തത്തിലൂടെയും കരിയർ ബിൽഡിങ്ങിലൂടെയും മുന്നോട്ട് വരുന്ന, അവരുടെ നല്ല ഫ്ലൈയിങ് കളേഴ്സായിട്ട് അവർക്ക് പറന്ന് നടക്കാൻ പറ്റുന്ന, വളരെ റെസ്പെക്റ്റബിളായിട്ട് സ്വന്തമായിട്ടൊരു ആത്മാഭിമാനത്തോടുകൂടി നല്ല എംപവേർഡായിട്ട് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവുള്ള ഈ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പറന്നുയരാൻ വെമ്പി നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കുന്ന ഒരു സമൂഹത്തിനെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പോലും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിൻ്റെ കുറവ് കൊണ്ടാണ് ഈ കുറവുകൾ എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം വിദ്യാഭ്യാസം ഉള്ളവരുടെ ഇടയിൽ പോലും ഈ ഒരു ദുരാചാരം, അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ ഈവിൾ, ഈ ഡവറി എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ നടക്കുന്ന പീഡനങ്ങളും മരണങ്ങളും ഒക്കെ കൂടിക്കൂടി വരുന്നു എന്ന് പറയുമ്പോൾ നമ്മൾക്കൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ലജ്ജിച്ച് തലതാഴ്ത്തേണ്ട അവസ്ഥയാണ്. അതാണ് സത്യം എല്ലാവരും. അപ്പം ഞാനിനി നിങ്ങളോട് പറഞ്ഞു തരാൻ പോണത്, ഇതിനൊരു മാറ്റമുണ്ടാകണം. മാറ്റമുണ്ടാകണമെങ്കിൽ ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾക്ക് ചുറ്റുമുള്ള നിയമങ്ങൾ എന്താണെന്ന് അറിയണം. ഒരു നിയമമില്ലാഞ്ഞിട്ടല്ല, നമുക്കൊരു നല്ല ശക്തമായ നിയമമുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ മോട്ടിവേഷനിൽ വൈകാരികമായിട്ടല്ല ഈ വിഷയത്തിനെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്, പക്ഷെ നിങ്ങളിലേക്ക് കുറച്ച് അറിവുകൾ എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. അതായത് നിയമത്തിനെ കുറിച്ചുള്ള കുറച്ചൊരു അവബോധം. അപ്പോൾ ഡൗറി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. എന്താണ് ഡൗറി അഥവാ സ്ത്രീധനം? അതായത് സ്ത്രീധനം വാങ്ങുന്നതും കൊടുക്കുന്നതും കുറ്റകരമാണ്. അതായത് 1961 ഡവറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ സെക്ഷൻ 2 കൃത്യമായി ഡവറിയെക്കുറിച്ച് പറയുന്നത്, ഈ സ്ത്രീധനത്തിനെക്കുറിച്ച്. അതായത് പൈസ, മണി, ഗുഡ്സ്, പിന്നെ പ്രോപ്പർട്ടി, ജുവല്ലറി മുതലായ കാര്യങ്ങൾ വരനോ വരൻ്റെ അടുത്ത റിലേറ്റീവ്സോ അച്ഛനമ്മ മുതലായ ആൾക്കാരോ ഡിമാൻഡ് ചെയ്യുകയാണെങ്കിൽ, കല്യാണവുമായി ബന്ധപ്പെട്ട് ഡിമാൻഡ് ചെയ്യുവാണെങ്കിൽ അത് ഒരു ഡവറിയായിട്ട് തന്നെ കണക്കാക്കും. അതായത് ഈ വിവാഹം നടക്കുന്നതുമായി ബന്ധപ്പെട്ട അതിനുള്ള കൺസിഡറേഷൻ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കൂലി പോലെയാണ് ചോദിക്കുന്നത്. ഈ വിവാഹം നടക്കണമെങ്കിൽ ഇന്ന ഇന്ന കാര്യങ്ങൾ തരണം, ഇത്ര സ്വർണം, ഇത്ര പ്രോപ്പർട്ടി, അല്ലെങ്കിൽ ഇത്ര പണം, ഇതൊക്കെ വേണം എന്ന്, അല്ലെങ്കിൽ കുറച്ച് എന്താ പറയുക, ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഫ്രിഡ്ജ്, കാറ്. ഇനി രണ്ടാമത്തെ ചോദ്യം, ഇങ്ങനെ ഡവറി ചോദിക്കുന്നത് കുറ്റകരമാണോ അല്ലയോ? ഡവറി ഇതാണെന്ന് പറഞ്ഞു, അപ്പോൾ ഇത് കുറ്റമാണോ? അല്ലെ, കുറ്റമാണ്. കുറ്റമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എന്താണ് ഡവറി എന്ന് ആദ്യമേ തന്നെ ആക്റ്റിൽ പറയുന്നത്. അപ്പോൾ കുറ്റമാണെന്ന് വെച്ചാൽ അതൊരു സീരിയസ് ആയിട്ടുള്ളൊരു കുറ്റമാണ്. ഇത് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം, ആൺവീട്ടുകാരും പെൺവീട്ടുകാരും. കൊടുക്കുന്നതും വാങ്ങുന്നതും തെറ്റ്, കുറ്റം. അപ്പോൾ ഇങ്ങനെ ഡവറി കുറ്റകരമായിരിക്കുക, കൊടുക്കൽ വാങ്ങൽ കുറ്റകരമായിരിക്കുക, ഇതിനൊരു പണിഷ്മെൻറ്റുമുണ്ട്. പണിഷ്മെൻ്റ് എന്ന് പറയുമ്പോൾ ശിക്ഷ. എന്താണ് ശിക്ഷ എന്നല്ലേ? അതായത് ഡവറി കൊടുക്കുകയോ വാങ്ങുകയോ ഇടനിലക്കാരായി നിന്ന് ഇത് ക്രയവിക്രയം നടത്തുന്നതിന് കൂട്ടുനിൽക്കുകയും അബറ്റ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ശിക്ഷ എന്ന് പറയുന്നത് 5 മിനിമം തടവ് കിട്ടുന്ന ഒന്ന് ശിക്ഷ. അതോടൊപ്പം ഫൈൻ 15,000 മുതൽ തുടങ്ങുന്നു. പിന്നെ എത്രയാണോ ഡിമാൻഡ് ചെയ്ത ഡവറിയായിട്ട് ഡിമാൻഡ് ചെയ്ത എമൗണ്ട്, അതിന് അനുസരിച്ച് ഈക്വൽ ടു ദാറ്റ് എമൗണ്ട്, അത്രയും എമൗണ്ട് അല്ലെങ്കിൽ അത്രയും പണത്തിന് അത്രയും ആയിട്ട് തരുമ്പോൾ ഫൈനും അടയ്ക്കേണ്ടി വരും. ഇപ്പോൾ 100,000 ഡിമാൻഡ് ചെയ്ത് വാങ്ങിയതെങ്കിൽ ആ 100,000 അത്രയും ഫൈനും ചിലപ്പോൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം വളരെ തെറ്റാണ്, അത് ശിക്ഷയും അർഹിക്കുന്നതാണ്, അതിന് പണിഷ്മെൻറ്റും ഈ ആക്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് ഡവറി വാങ്ങൽ കൊടുക്കൽ വാങ്ങൽ കഴിഞ്ഞതിന് ശേഷമുള്ള ശിക്ഷയാണ്, അത് തെളിയിക്കപ്പെട്ടാൽ. ഇനി വാങ്ങുന്നതിന് മുന്നേ ഡിമാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ഡയറക്റ്റ് ഓർ ഇൻഡയറക്റ്റ്, നേരിട്ടോ അല്ലാതെയോ ഒരു ഡിമാൻഡ് പോയി കഴിഞ്ഞാൽ അത് ഒരു കുറ്റമാണ്. അത് ഒരു പക്ഷേ പരാതി പോയി തെളിയിച്ചു കഴിഞ്ഞാൽ അതിനുമുണ്ട് ശിക്ഷ. ആ ശിക്ഷ എന്ന് പറയുന്നത് 6 മുതൽ 2 വരെ നീണ്ടു നിൽക്കാവുന്ന ജയിൽവാസമാണ് ഒന്ന്, ഇംപ്രിസൺമെൻറ്റ്. രണ്ടാമത് 10,000 ഫൈനുമുണ്ട്. അപ്പോൾ ഇതൊക്കെ വലിയ തെറ്റാണ്, കുറ്റമാണ്, അതിനൊക്കെ പണിഷ്മെൻറ്റ്സും ഉണ്ട്. ഇതൊരു പക്ഷേ പലർക്കും അറിയില്ലായിരിക്കാം. എന്തുകൊണ്ട് ഇത് ഇത്രയും ശിക്ഷ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് പരാതി കൊണ്ടുപോകുന്നില്ല ആൾക്കാർ? അതാണ് ഈ സമൂഹത്തിൻ്റെ മനസ്ഥിതിയിൽ ഉണ്ടാകേണ്ട മാറ്റം. അപ്പോൾ പരാതിയുമായി പോയി കഴിഞ്ഞാൽ ഇത്രത്തോളം ശിക്ഷ കിട്ടും. ഇനി ഈ ആക്ടിൻ്റെ ഇടയിൽ ആർക്കൊക്കെയാണ് ഇങ്ങനെ കംപ്ലയിൻറ്റ് കൊടുക്കാൻ പറ്റുക, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ? ഒന്ന്, ആ വധുവിന് അല്ലെങ്കിൽ ആ പെൺകുട്ടിക്ക് തന്നെ കൊടുക്കാൻ പറ്റും. രണ്ടാമത് അവരുടെ അച്ഛനമ്മമാർക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. പോലീസിന് വേണമെങ്കിലും ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. പിന്നെ 4 കാറ്റഗറി ഓഫ് ആൾക്കാരെന്ന് വെച്ചാൽ ഈ ആക്ടിൻ്റെ അടിയിൽ തന്നെ പ്രൊവിഷനുണ്ട്, ഡവറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ ആ ആൾക്കാർക്ക് ഡവറി പ്രൊഹിബിഷൻ ഓഫീസേഴ്സിനും ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇത്രയും ആൾക്കാരെ കൂടാതെ നോൺ ഗവൺമെൻ്റൽ ആയിട്ടുള്ള ഓർഗനൈസേഷൻസ്, ഏതെങ്കിലും ഓർഗനൈസേഷൻസിന് വേണമെങ്കിലും പെൺകുട്ടിക്ക് വേണ്ടിയിട്ട്
ഒരു പരാതി ഇതുപോലെ കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഈ സ്ത്രീധന നിയമത്തിനെ കുറച്ചുകൂടെ ശക്തമാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡ് ICC വീണ്ടും കുറേ സെക്ഷൻസ് എല്ലാം കൊണ്ടുവന്നിട്ട് കുറച്ചുകൂടി ശക്തമാക്കിയിട്ടുണ്ട്. അതായത് സെക്ഷൻ 304B, സെക്ഷൻ 306, പിന്നെ സെക്ഷൻ 498A, സെക്ഷൻ 406, ഇങ്ങനെ കുറേ സെക്ഷൻസ് ICC എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യൻ പീനൽ കോഡിലും കൊണ്ട് ക്രിമിനൽ നിയമങ്ങളിലും കൊണ്ടുവന്നിട്ടുണ്ട് മാറ്റങ്ങൾ. അതിൽ സെക്ഷൻ 304B എന്ന് പറയുന്നത് സ്ത്രീധനവുമായി ബന്ധപ്പെട്ട മരണത്തിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഡവറി ഡെത്ത്സ് വളരെ പ്രധാനപ്പെട്ട ഒരു നിയമമാണത്. ആ സെക്ഷൻ 304B അതിൽ പറയുന്നതെന്ന് വെച്ചാൽ വിവാഹം കഴിഞ്ഞ് 7 വർഷത്തിനുള്ളിൽ ആ പെൺകുട്ടി മരിച്ചാൽ ഏതെങ്കിലും ഒരു അൺനാച്ചുറലായിട്ടുള്ള ഒരു സാഹചര്യത്തിൽ, അതായത് നോർമൽ മരണമല്ലാത്ത രീതിയിലുള്ളൊരു മരണം സംഭവിച്ചാൽ അത് സ്ത്രീധന മരണമായിട്ട് കണക്കാക്കപ്പെടും. ഡവറി ഡെത്ത്, അതായത് നോർമൽ സർക്കംസ്റ്റാൻസിലുള്ള മരണം എന്ന് വെച്ചാൽ നാച്ചുറൽ ഡെത്താണ്. അതല്ലാണ്ട് ഇപ്പോൾ ശരീരത്തിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് അല്ലെങ്കിൽ പൊള്ളൽ അങ്ങനെയുള്ള രീതിയിലുള്ള മരണം, ഇപ്പോൾ തൂങ്ങി മരണം, പോയ്സൺ അകത്ത് നിന്നുള്ള മരണം, ഏതെങ്കിലും അൺനാച്ചുറലായിട്ടുള്ള മരണം സംഭവിച്ചാൽ 7 വർഷത്തിനുള്ളിലാണ് അത് സംഭവിക്കുന്നതെങ്കിൽ അത് അതിൻ്റെ പ്രിസംഷൻ എന്ന് പറയുന്നത് അത് അങ്ങനെ തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്, അത് സ്ത്രീധന മരണമാണ് അല്ലെങ്കിൽ ഡവറി ഡെത്താണ്. ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരുമാണ് ആ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരെന്ന് കരുതുകയും ചെയ്യും. നിയമം അങ്ങനെയാണ് പറയുന്നത്. ഇറ്റ് വിൽ ബി പ്രസ്യൂംഡ് എന്ന് പറയുമ്പോൾ കണക്കാക്കപ്പെടും എന്നാണ്. അതല്ല എന്നുണ്ടെങ്കിൽ അതല്ല എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്വം ആ പുരുഷനും അവരുടെ വീട്ടുകാർക്കുമാണ്. ആരാണോ അക്യൂസ്ഡ്, ആരുടെ മേലെയാണോ ഈ കുറ്റം ചുമത്തപ്പെട്ടത്, അവരുടെ ഉത്തരവാദിത്വമാണ് അവർ ആ കുറ്റം ചെയ്തില്ല എന്ന് തെളിയിക്കേണ്ടത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഡവറി ഡെത്ത്സിൻ്റെ കാര്യത്തിൽ. എല്ലാ നിയമങ്ങളിലും അല്ലെങ്കിൽ എല്ലാ കുറ്റകൃത്യങ്ങളിലും അങ്ങനെയല്ല. പക്ഷെ ചില കുറ്റകൃത്യങ്ങളിൽ തെളിയിക്കപ്പെടുന്നത് വരെ അവർ കുറ്റക്കാർ തന്നെയാണെന്നാണ്, നിയമത്തിൻ്റെ കണ്ണിൽ അവർ കുറ്റക്കാർ തന്നെയായിരിക്കും. അപ്പോൾ ഡവറി ഡെത്ത് എന്ന് പറയുന്ന സ്ത്രീധന മരണങ്ങളിലെല്ലാം അങ്ങനെ തന്നെയാണ് കണക്കാക്കുന്നത്. അവർ കുറ്റക്കാരാണ് അണ്ടിൽ ആൻഡ് അൺലെസ് ദ പ്രൂവ് ദാറ്റ് ദ ആർ നോട്ട് ഗിൽറ്റി, അവരാ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അവരാണ് തെളിയിക്കേണ്ടത്. അപ്പോൾ സെക്ഷൻ 304B അനുസരിച്ചിട്ട് സ്ത്രീധന മരണം അല്ലെങ്കിൽ ഡവറി ഡെത്ത് നടന്നു എന്ന് തെളിയിക്കപ്പെട്ടാൽ 7 വർഷം മുതൽ മിനിമം 7 ഇയേഴ്സ് അപ് ടു ലൈഫ് ഇംപ്രിസൺമെൻ്റ് എന്നാണ് പറയുന്നത്. അതായത് ജീവപര്യന്തം ശിക്ഷ വരെ കിട്ടാവുന്ന കുറ്റമാണ്. ഈ സെക്ഷൻ 306 എന്ന് പറയുന്ന അബറ്റ്മെൻറ്റ് സൂയിസൈഡ്, ആ കുട്ടി ആത്മഹത്യ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക, അപ്പോൾ ആ കാര്യവും ഇതിൻ്റെ കൂടെ പരിശോധിക്കാൻ സാധിക്കും. ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചിട്ടാണ് ആത്മഹത്യ ചെയ്തത് എന്ന് തെളിയിക്കപ്പെട്ടാൽ സെക്ഷൻ 306 10 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അപ്പോൾ ഡവറി ഡെത്തിനെ കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീധന മരണം. അപ്പോൾ നമ്മുടെ ക്രിമിനൽ ലോ അല്ലെങ്കിൽ ക്രിമിനൽ നിയമങ്ങളിൽ 498A എന്ന് പറയുന്ന ഒരു സെക്ഷനുണ്ട് ICC. അത് ക്രൂരതയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്രൂവൽറ്റി ടുവേർഡ്സ് വൈഫ്, ഈ പെൺകുട്ടിയോട് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും എടുക്കുന്ന സമീപനം, ക്രൂരമായി പെരുമാറുന്ന കാര്യം, അതിനെതിരായിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കാമോ, ക്രിമിനൽ കംപ്ലൈൻറ്റ് കൊടുക്കാമോ, അതെങ്ങനെയാണ്, ഏതാണ്, എന്തൊക്കെയാണ് അതിൻ്റെ കണ്ടീഷൻസ്. തീർച്ചയായിട്ടും ഒരു പരാതി കൊടുക്കാം, അതൊരു ശക്തമായ നിയമവുമുണ്ട്. കാരണം ക്രൂവൽറ്റി എന്ന് പറയുമ്പോൾ മാനസികവും ശാരീരികവുമായിട്ട് ഈ സ്ത്രീധനത്തിൻ്റെ പേരിൽ ആ കുട്ടിയെ പീഡിപ്പിക്കുന്നത്, അത് ഭർത്താവും ഭർത്താവിൻ്റെ വീട്ടുകാരും ചേർന്ന് ചെയ്താൽ അതൊരു എന്താ പറയുക, അത് തെറ്റായൊരു കാര്യമാണ്. അതിന് ശക്തമായ നിയമവുമുണ്ട്. ആ നിയമത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ പറയുന്നത്, 498A. അപ്പോൾ ഹറാസ്മെൻ്റ് എന്നുള്ളൊരു വാക്കും ഈ സെക്ഷനിലുണ്ട്. ഹറാസ്മെൻ്റ് എന്ന് പറഞ്ഞാലും ഏതാണ്ട് ക്രൂവൽറ്റി തന്നെയാണ്, അതിൻ്റെ മറ്റൊരു വകഭേദമാണ്. അതായത് എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി സ്ത്രീധനമായി ബന്ധപ്പെട്ട പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്യുമെൻസോ എന്തെങ്കിലും കൂടുതൽ പണമോ ഒക്കെ ആവശ്യപ്പെട്ടിട്ട് ആ പെൺകുട്ടിയെയോ അതിൻ്റെ വീട്ടുകാരെയോ, അതായത് വരനോ വരൻ്റെ വീട്ടുകാരോ റിലേറ്റീവ്സോ ശക്തമായ രീതിയിൽ മനഃപൂർവ്വമായിട്ട് മാനസികമായിട്ടും ഭയങ്കരമായിട്ട് ഫോഴ്സ്ഫുള്ളായിട്ടും ബുദ്ധിമുട്ടിക്കുന്നതിനാണ് ഹറാസ്മെൻ്റ് എന്ന് പറയുന്നത്. ഒന്ന്, കിട്ടാൻ വേണ്ടിയിട്ട്, അത് നേടിയെടുക്കാൻ. രണ്ട്, നേടിയെടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും വീണ്ടും അവരെ മാനസികമായിട്ട് തളർത്തുകയും ആ രീതിയിൽ മനഃപൂർവ്വം ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ടിരുന്നാൽ അതും ഹറാസ്മെൻറ്റ് എന്നുള്ള ആ വേർഡിൻ്റെ കാറ്റഗറിയിൽ കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ക്രൂവൽറ്റി ഉണ്ടെങ്കിലും ഹറാസ്മെൻ്റ് ഉണ്ടെങ്കിലും സെക്ഷൻ 498A രംഗത്ത് വരുന്നു. അതിൻ്റെ ബേസിസിൽ പരാതി കൊടുക്കാം പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ വീട്ടുകാർക്കും, പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം. പണിഷ്മെൻറ്റ് കാര്യം വരുമ്പോൾ ആ നിയമത്തിൽ 3 വർഷം വരെയാണ് തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റം. പക്ഷേ അതേസമയം ഈ ഒരു കുറ്റം ഒരു പരാതി കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു കഴിഞ്ഞാൽ പോലീസ് അത് സീരിയസ് ആയിട്ട് എടുത്ത് അതൊരു കംപ്ലൈൻ്റ് ആയിട്ട് ലോഡ്ജ് ചെയ്തിട്ട് ഇമീഡിയറ്റ് അറസ്റ്റാണ്. അതൊരു നോൺ ബെയിലബിൾ ഒഫൻസാണ്, നോൺ കോമ്പൗണ്ടബിൾ ഒഫൻസാണ്, കൊഗ്നസിബിൾ ഒഫൻസാണ് എന്നൊക്കെ പറയുമ്പോൾ ജാമ്യമില്ലാ വകുപ്പാണ്. അതായത് ഇമീഡിയറ്റ് അറസ്റ്റാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നോൺ കോമ്പൗണ്ടബിൾ ആണ്. അതായത് കോംപ്രമൈസ് ഒന്നും അങ്ങനെ പെട്ടെന്ന് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഈ പോലീസ് സ്റ്റേഷൻ കോംപ്രമൈസ് ഒന്നും അവിടെ സാധിക്കില്ല.
അത് ഹൈക്കോടതിയിൽ തന്നെ പോകേണ്ടി വരും. കോർട്ടിൻ്റെ വാറണ്ട് ഇല്ലാതെ തന്നെ പോലീസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് അറസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അത്രയും ശക്തമായിട്ടുള്ള നിയമമാണ് 498A. അപ്പോൾ മനസ്സിലായല്ലോ അത്രയും ശക്തമാണ് നിയമം. കാരണം ഒരു പരാതി ആ പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പോലീസ് ഓഫീസറിന് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു നിയമമാണത്. അത് ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് ഭയങ്കര ഹ്യൂമിലിയേഷൻ, ഭയങ്കരമായ നാണക്കേടും എന്താ പറയേണ്ടത്, അത് വലിയ കഷ്ടപ്പാടുണ്ടാക്കുന്ന ഒരു നിയമമാണ്. കാരണം അത് പോലീസ് സ്റ്റേഷനിൽ വന്ന് കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല, അതെല്ലാം പാടാണ്. പരാതി കൊടുത്തു ഉടനെ തന്നെ പെൺകുട്ടിയുടെ കാല് പിടിച്ചാലും ആ കുട്ടിക്ക് പോലും വിഡ്രോ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ഒരു പരാതി ഒരു എടുത്തുചാട്ടത്തിന് കൊടുക്കുന്ന പോലെ അല്ല, അത് എടുത്ത് വിഡ്രോ ചെയ്യാൻ പറ്റില്ല, അത് ഹൈക്കോടതിയിൽ പോയി കോഷ് ചെയ്തെടുക്കാനേ പറ്റുള്ളൂ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാൽ. അപ്പോൾ അത്രത്തോളം ശക്തമാണ് നിയമം. എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. പക്ഷേ അത് മിസ്യൂസ് ചെയ്യാനും പാടില്ല. അത് ശക്തമായ നിയമമുള്ളത് കൊണ്ട് തന്നെ വെറുതെ ഒരു പുരുഷൻ്റെ വീട്ടുകാരെ പീഡിപ്പിക്കാനായിട്ടല്ല ഉപയോഗിക്കേണ്ടത്. അത് ശക്തമായ രീതിയിൽ ഉപയോഗിക്കാം ന്യായമായ കാര്യങ്ങൾക്ക്. ആ കുട്ടി അത്രത്തോളം പീഡനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ നിയമം അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ്. അത് ഉപയോഗപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്തരം നിയമങ്ങളെക്കുറിച്ച് പറയുമ്പോഴും നമുക്കൊരു പോലീസ് കംപ്ലയിൻറ്റ് കൊടുക്കാമെന്ന് ഞാൻ പറയുമ്പോഴും ചിലരെങ്കിലും ചോദിക്കും, കാര്യം ഭർത്താവിൻ്റെ വീട്ടുകാർക്ക് സ്വാധീനമുള്ളവരാണെങ്കിൽ, പോലീസ് അത്തരം സ്വാധീനങ്ങളിൽ പെടുന്ന ആളാണെങ്കിൽ ആ പർട്ടിക്കുലർ പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോൾ അവർക്ക് നീതി കിട്ടുമോ, അവരുടെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുമോ എന്നൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് എനിക്ക് പറയാനുള്ള ഉത്തരം ഇത്രയേ ഉള്ളൂ, ഒരു ഹയറാർക്കിയുണ്ട്. അതായത് ഒരു പോലീസുകാരൻ മാത്രം വിചാരിച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ മുകളിൽ ഹയർ അതോറിറ്റീസ് ഉണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് പോയി നിങ്ങൾക്ക് അത് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ആ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാതെ അതിനെക്കുറിച്ച് അന്വേഷിക്കാതിരിക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ആ പോലീസ് ഓഫീസറിൻ്റെ മുകളിലുള്ള പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്ത് ഈ കംപ്ലയിൻറ്റ് എത്തണം. ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് വനിതാ കമ്മീഷനുണ്ട്, പിന്നെ അത് കഴിഞ്ഞ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനുണ്ട്. ഇവിടെയെല്ലാം തന്നെ ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടുപോയി ഈ പരാതി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ കോടതിയിൽ അവിടെയും ഒരു കംപ്ലയിൻറ്റ് നിങ്ങൾക്ക് പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് കൊടുക്കാൻ സാധിക്കും. അപ്പോൾ കംപ്ലയിൻറ്റ് പ്രൈവറ്റ് കംപ്ലയിൻ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ എഴുതി തന്നെ കൊടുക്കണം എന്നില്ല, ഒരു പക്ഷേ ചെന്ന് നേരിട്ട് നിന്ന് പറഞ്ഞാൽ പോലും അതൊരു കംപ്ലയിൻ്റ് ആയിട്ട് എടുക്കാൻ സാധിക്കും. പിന്നെ കേസുമായി മുന്നോട്ട് പോകുമ്പോൾ ഈ ക്രുവൽറ്റി എങ്ങനെയാണ് തെളിയിക്കുന്നത്? തെളിയിക്കാനായിട്ട് ഒന്ന് പോലീസ് കംപ്ലയിൻറ്റ്, രണ്ട് ഇമെയിൽ വഴി അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മ്യൂണിക്കേഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പിന്നെ ഫോണിലൂടെ സംസാരിച്ച കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് വയ്ക്കുക, പിന്നെ എന്തെങ്കിലും എഴുത്തുകുത്തുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതും സൂക്ഷിച്ച് വയ്ക്കുക. പെൺകുട്ടി പെൺകുട്ടിയുടെ അച്ഛനമ്മമാർക്ക് അയച്ച കത്തുകളാകാം, വാട്സപ്പ് മെസ്സേജസ് ആകാം, അതല്ലാണ്ടുള്ള മെസ്സേജസ് ആകാം, അങ്ങനെയുള്ള എല്ലാ ഡോക്യുമെൻസും സൂക്ഷിച്ച് വയ്ക്കുക. പിന്നെ നെയ്ബേഴ്സ്, അടുത്ത് താമസിക്കുന്ന ആൾക്കാർ, ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അവരോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ഈ പെൺകുട്ടി അവരുമായിട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാകുമല്ലോ, അത്തരം കാര്യങ്ങളുടെ തെളിവുകൾ, അവരുടെ വിറ്റ്നസ്സുകളുടെ വാക്കുകൾ, ഇതെല്ലാം തന്നെ ആ വിറ്റ്നസ്സായിട്ട്, അതായത് തെളിവ് പറയാനായിട്ട് അത് ഈ ദൃക്സാക്ഷികൾ എന്ന് പറയുന്ന ആൾക്കാർ വന്ന് പറയാനായിട്ട് കോടതിയിലും വന്ന് പറയാൻ തയ്യാറായിട്ടുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവരും എല്ലാം തന്നെ അവരുടെ എല്ലാ മൊഴികൾ, അവർ പറയുന്ന കാര്യങ്ങളും അവർക്ക് കിട്ടിയിട്ടുള്ള എവിഡൻസായിട്ട് തന്നെ, അവരുടെ കയ്യിലുള്ള എവിഡൻസായിട്ട് തന്നെ അത് കണക്കാക്കപ്പെടും. അപ്പോൾ ഇതെല്ലാം തന്നെ ഈ ക്രൂരൽറ്റി അല്ലെങ്കിൽ ഈ ക്രൂരതയും ഹറാസ്മെൻറ്റും തെളിയിക്കാനുള്ള ഒരുപാട് എവിഡൻസുകളായിട്ടാണ് കോടതി കണക്കാക്കുന്നത്. ക്രൂരൽറ്റി അതും തെളിയിക്കപ്പെട്ടു കഴിഞ്ഞാൽ 3 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. പിന്നെ ഇതിൽ വേറൊരു കാര്യം കൂടി ഞാൻ എടുത്തു പറയുന്നു, അതായത് മരണം എന്നുള്ള കാര്യത്തിൽ, അതായത് ഡവറി ഡെത്ത്, സ്ത്രീധന മരണത്തിന് മാത്രമേ 7 വർഷം എന്നുള്ളൊരു ടൈം ലിമിറ്റുള്ളൂ. അതായത് ഒരു കുട്ടി കല്യാണം കഴിഞ്ഞ് പോയി, ആ പെൺകുട്ടി 7 വർഷത്തിനുള്ളിൽ അൺനാച്ചുറൽ സർക്കംസ്റ്റാൻസിൽ മരിച്ചാൽ മാത്രമേ അത് സ്ത്രീധന മരണമായിട്ട് കണക്കാക്കുള്ളൂ. പക്ഷേ ക്രൂരൽറ്റി എന്നുള്ള കാര്യം 498A, ആ പെൺകുട്ടിയെ പീഡിപ്പിച്ചാൽ, വീട്ടിൽ കൊണ്ടുപോയി ക്രൂരൽറ്റിയും ഹറാസ്മെൻറ്റും ഒക്കെ നടത്തുകയാണെങ്കിൽ അത് 7 വർഷം എന്നുള്ള കാലപരിധിയില്ല. 7 വർഷം കഴിഞ്ഞാലും ആ കുട്ടി ഒരു പരാതിയുമായി പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഒരു കുറ്റകരമായ ഒരു കാര്യമാണ്, അതിന് ശിക്ഷയുമുണ്ട്. ഏറ്റവും കുറഞ്ഞത് 3 വർഷമെങ്കിലും തടവ് ശിക്ഷ പ്രതീക്ഷിക്കാം. അപ്പോൾ ഒരു ക്വസ്റ്റ്യനും കൂടി ഞാൻ ആൻസർ ചെയ്യാൻ പോവുകയാണ്. അതായത് മാരിറ്റൽ റേപ്പ്, വിവാഹശേഷം ആ സ്ത്രീയുടെ, അതായത് ഭാര്യയുടെ അനുവാദമോ സമ്മതമോ ഇല്ലാണ്ട് ശാരീരികമായിട്ടുള്ള ബന്ധത്തിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കുറ്റകരമാണോ അല്ലയോ? രണ്ടുപേരുടെയും കൺസെൻറ്റോടുകൂടിയാണ് മാരേജ് എന്ന് പറയുന്ന ആ ഒരു ഫാമിലിക്കകത്ത് നടക്കുന്ന സെക്ഷുവൽ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്, ഫിസിക്കൽ കോണ്ടാക്റ്റും ഫിസിക്കൽ റിലേഷൻഷിപ്പും. അതല്ലാണ്ട് ആ പെൺകുട്ടിയുടെ സമ്മതമില്ലാതെ ഒരു റേപ്പ് നടന്നാൽ, മാരേജിനകത്ത് റേപ്പ് നടക്കുന്ന വീടുകളുമുണ്ട്, സംഭവങ്ങളുമുണ്ട്, അങ്ങനെ നടന്നാൽ അത് ഏത് കാറ്റഗറിയിൽ വരും? അതും കുറ്റകരമാണ്, അതും ഈ ക്രൂരൽറ്റി ആൻഡ് ഹറാസ്മെൻറ്റിൻ്റെ അടിയിൽ വരും. കാരണം ക്രൂരൽറ്റിയുടെ കാര്യത്തിൽ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്നത് തെറ്റാണെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ശാരീരികമായ ഉപദ്രവം, ഇഞ്ചുറി മുതലായ കാര്യങ്ങളുടെ ആ ഒരു കാറ്റഗറിയിലായിരിക്കും ഈ റേപ്പിനെ കൊണ്ടുവരാൻ സാധിക്കുക. അതുകൊണ്ട് അതും കുറ്റകരമാണ്, 3 വർഷം വരെ തടവ് കിട്ടാവുന്ന, തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണ്. അപ്പോൾ അതും ക്രൂരൽറ്റി തന്നെയാണ്. ഇനി നമുക്ക് സ്ത്രീധനത്തെക്കുറിച്ച് തന്നെ പറയാം. സ്ത്രീധനം എന്ന് പറഞ്ഞാൽ
സ്ത്രീയുടെ ധനം എന്ന് തന്നെയാണ്. അപ്പോൾ ഒരു വിവാഹ സമയത്ത് അച്ഛനമ്മമാരോ റിലേറ്റീവ്സോ സുഹൃത്തുക്കളോ ഒക്കെ ആ പെൺകുട്ടിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്ന അല്ലെങ്കിൽ സമ്മാനമായിട്ട് കൊടുക്കുന്ന സ്നേഹത്തിൻ്റെയും ലവ് ആൻഡ് അഫെക്ഷൻ എന്നാണ് അതിന് പറയുന്ന വാക്ക്. സ്നേഹത്തിൻ്റെയും ആ വാത്സല്യം കൊണ്ടും കൊടുക്കുന്ന ചെറിയ സമ്മാനങ്ങളോ വലിയ സമ്മാനങ്ങളോ എന്താണെങ്കിലും അത് ആ കുട്ടിക്കുള്ളതാണ്, അത് അതിൻ്റെ ധനമാണ്, അതാണ് സ്ത്രീധനം. ശരിക്കും പറഞ്ഞാൽ അതാണ് അതിൻ്റെ റിയൽ കോൺസെപ്റ്റ്, അതല്ലാതെ പുരുഷന് കൊടുക്കുന്നതല്ല. അപ്പോൾ ഇതാണ് ആ കുട്ടി ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ടത്, അത് അതിന് സ്വന്തമായിട്ടുള്ള ധനമാണ് ആ സ്ത്രീധനം. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ അതിൻ്റെ കയ്യിൽ അതിന് കിട്ടിയ ഈ പറയുന്ന കാര്യങ്ങൾ സമ്മാനങ്ങളൊക്കെ ഭർത്താവിൻ്റെ കയ്യിലോ ഭർത്താവിൻ്റെ വീട്ടുകാരുടെ കയ്യിലോ ആയിപ്പോയാൽ പോലും അത് തിരിച്ചു കിട്ടാനുള്ള മൗലികമായ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ സമ്മാനങ്ങൾ കിട്ടിയാലും ആ കുട്ടിയുടെ സ്വത്ത്, അതായത് അതിൻ്റെ ധനം, ആ സ്ത്രീധനം അത് എപ്പോൾ ഡിമാൻഡ് ചെയ്താലും അതിൻ്റെ കൈകളിലേക്ക് തന്നെയാണ് വരുന്നത്, അല്ലാതെ അത് സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആളുകളുടെ സ്വന്തമല്ല. അതാണ് ആദ്യം തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്. സാധാരണഗതിയിൽ ഒരു വിവാഹം കഴിഞ്ഞ് പോകുമ്പോൾ പല വീടുകളിലും സംഭവിക്കുന്നതാണ്, ആ അമ്മായിയമ്മ ആദ്യമേ തന്നെ പെൺകുട്ടിയുടെ സ്വർണവും കാര്യങ്ങളും എല്ലാം വാങ്ങി അവരുടെ ലോക്കറിൽ സൂക്ഷിക്കുന്നു, അല്ലെങ്കിൽ ഭർത്താവ് അതിന് കിട്ടിയ സാധനങ്ങളും എന്തൊക്കെ സമ്മാനം കിട്ടിയോ പൈസയാണെങ്കിലും എല്ലാം അയാളുടെ കസ്റ്റഡിയിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ വരുമ്പോൾ ഇതെങ്ങനെയാണ് തിരിച്ചെടുക്കുന്നത്, എങ്ങനെ പൊസിഷൻ തിരിച്ച് നേടാം? ആ കുട്ടിക്ക് ആ വീട്ടിൽ താമസിക്കുന്നത് സന്തോഷമല്ല, അതിന് ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകണം, അത് ഒരു റീസൺ. അതല്ലാന്നുണ്ടെങ്കിൽ ആ കുട്ടിയെ അവരുടെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. പക്ഷേ ഈ കുട്ടിയുടെ സ്വത്ത്, കാര്യങ്ങൾ, പണം, സ്വർണമെല്ലാം അവരുടെ കസ്റ്റഡിയിലാണ്. ഇതെല്ലാം തിരിച്ചു കിട്ടണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ആ കുട്ടി ഡിമാൻഡ് ചെയ്യുമ്പോൾ അതിൻ്റെ സ്വത്ത്, പണം, സ്വർണം ഒക്കെ തിരിച്ചു കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് ട്രസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. അതൊരു കുറ്റമാണ്, അത് സെക്ഷൻ 406 IPC. അങ്ങനെ ചെയ്താൽ ആ കുട്ടിക്ക് ഇമീഡിയറ്റ് ആയിട്ട് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതി കൊടുക്കാവുന്നതാണ്, കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് അവിടെ കിട്ടിക്കഴിഞ്ഞാൽ പോലീസ് ഇമീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണമെന്നാണ്. അപ്പോൾ പോലീസ് എന്താ ചെയ്യുക? പോലീസ് ഇമീഡിയറ്റ് ആയിട്ട് ആ വീട്ടുകാരെയും ആ പെൺകുട്ടിയുടെ ഭർത്താവിനെയും ഭർത്താവിൻ്റെ ബന്ധുക്കളെയും വിളിച്ചിട്ട് ഈ കാര്യത്തിനെക്കുറിച്ച് പറയുകയും അതിൻ്റെ സ്വർണവും പണവും ഒക്കെ തിരിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും വാല്യുബിൾ ആയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ തിരിച്ചു കൊടുക്കാനായിട്ട് ആവശ്യപ്പെടും. വീട്ടുകാരെ അത് തിരിച്ചു കൊടുക്കാൻ തയ്യാറല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അങ്ങനെ വരികയാണെങ്കിൽ പോലീസിന് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ പോലീസ് ഇമീഡിയറ്റ് ആയിട്ട് 406 സെക്ഷൻ 406 IPC അടിയിൽ കേസ് രജിസ്റ്റർ ചെയ്യുന്നു. അങ്ങനെ കേസ് എടുത്തിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യുകയും ഒരു സെർച്ച് ഓർഡറോടുകൂടി അവിടെ ചെന്നിട്ട് അവരുടെ വീടും പരിസരവും ബാങ്ക് ലോക്കറും എല്ലാം പരിശോധിക്കാനും ഇത് തിരിച്ച് നേടി പെൺകുട്ടിക്ക് കൊടുക്കാനും പോലീസിന് സാധിക്കും. അപ്പോൾ അതായിരിക്കും അവർ ചെയ്യുന്ന അടുത്ത നടപടി. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇപ്പോൾ 2005 പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് എന്ന് പറഞ്ഞൊരു ആക്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അതും സ്ത്രീകളുടെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന നിയമമാണ്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞുതരാം. ഇനി എനിക്ക് പറയാനുള്ളത്, നമ്മൾ നമ്മളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹത്തിനായിട്ട് തയ്യാറെടുക്കുമ്പോൾ എന്തൊക്കെ മുൻകരുതലുകളാണ് എടുക്കേണ്ടത്? ആദ്യത്തെ കാര്യം, ഒരു വിവാഹാലോചന വരുമ്പോൾ ആ വിവാഹത്തിന് വരുന്ന വരനോ വരൻ്റെ വീട്ടുകാരോ സ്ത്രീധനം ഡിമാൻഡ് ചെയ്താൽ, അതായത് വിവാഹം നടക്കണം എന്നുണ്ടെങ്കിൽ ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്യണം എന്നൊരു ഡിമാൻഡ് വയ്ക്കുകയാണെങ്കിൽ ആ വിവാഹം വേണ്ട എന്ന് മുഖത്ത് നോക്കി തന്നെ നോ പറയാൻ ശ്രദ്ധിക്കുക. ഇനി എത്ര വലിയ കല്യാണമാണെങ്കിലും, എത്ര പഠിത്തമുള്ള പയ്യനാണെങ്കിലും, എത്ര കുടുംബ മഹിമയുള്ള പയ്യനാണെങ്കിലും, നിങ്ങളുടെ കണ്ണിൽ അത് ഏറ്റവും നല്ല വിവാഹമാണെന്ന് തോന്നിയാൽ പോലും ഇങ്ങനൊരു ഡിമാൻഡുമായിട്ട് വരുന്ന ഒരു വ്യക്തിയോ വ്യക്തിയുടെ വീട്ടുകാരോ ബന്ധുക്കളോ ആണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ശക്തമായ നോ പറയാനായിട്ട് മടിക്കേണ്ട. അത് പെൺകുട്ടികളുടെ വീട്ടുകാരും പെൺകുട്ടിയും അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, പേരൻസിന് പെൺകുട്ടികൾക്ക് കൊടുക്കണം എന്നാഗ്രഹമുള്ള, അതായത് അവർക്ക് അവരുടെ ലവ് ആൻഡ് അഫെക്ഷൻ കൊണ്ട്, അവരുടെ സ്നേഹവും വാത്സല്യവും കൊണ്ട് അവർക്കോ അവരുടെ ബന്ധുക്കൾക്കോ അടുത്ത ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ ആർക്ക് വേണമെങ്കിലും പെൺകുട്ടിക്ക് സമ്മാനങ്ങൾ കൊടുക്കാം. അപ്പോൾ ആ കൊടുക്കുന്ന കാര്യങ്ങളെല്ലാം ആ പെൺകുട്ടിയുടെ മാത്രം സ്വത്താണ് എന്നുള്ള കാര്യവും പ്രത്യേകം ശ്രദ്ധിക്കണം. അത് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇതിനോടനുബന്ധിച്ച് തന്നെ പറയുകയാണ്, ഒരു പക്ഷേ ചെറുക്കൻ്റെ വീട്ടിൽ നിന്ന്, അതായത് പയ്യൻ്റെ വരൻ്റെ വീട്ടിൽ നിന്നുള്ള വരനോ വരൻ്റെ വീട്ടുകാരോ കൊടുക്കുന്ന സമ്മാനങ്ങൾ പോലും, ചില കസ്റ്റമറി പ്രാക്ടീസസ് ഒക്കെ ഉണ്ടല്ലോ, വള കൊണ്ടിടുക, മാല കൊണ്ടിടുക, അങ്ങനത്തെ കുറേ കൊടുക്കൽ വാങ്ങലുകൾ ചിലപ്പോൾ അങ്ങനെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതും എല്ലാം ആ പെൺകുട്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ അതെല്ലാം അവളുടെ സ്വത്ത് തന്നെയാണ്. അങ്ങനെ ഒരു സ്വത്ത് അല്ലെങ്കിൽ അത്തരം സമ്മാനങ്ങൾ കുറേ കിട്ടുകയാണെങ്കിൽ എന്താണ് കിട്ടുന്നതെങ്കിലും വിവാഹത്തോടനുബന്ധിച്ച് കിട്ടുന്ന എല്ലാ സമ്മാനങ്ങളുടെയും ഒരു ലിസ്റ്റ് ഉണ്ടാക്കുക. ആരൊക്കെയാണ് കൊടുത്തത്, എന്തൊക്കെയാണ് കൊടുത്തത്, ആളുകളുടെ പേര്, കൊടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ വാല്യൂ എത്രയാണ്, എത്ര രൂപയുടെ കാര്യങ്ങളാണ്, അത് എത്ര രൂപ, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഒരു ലിസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുക. ആ ലിസ്റ്റിൽ പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും അച്ഛനമ്മമാരും പെൺകുട്ടിയും ആൺകുട്ടിയും എല്ലാവരും അതിൽ ഒപ്പിട്ടിട്ട് ആ ഒരു രേഖ, അതൊരു നല്ല ഡോക്യുമെൻ്റായിട്ട്, നല്ലൊരു എവിഡൻസ് ആണത്, അത് സൂക്ഷിച്ച് വയ്ക്കുക.
സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ലോക്കറിൽ അച്ഛനമ്മമാരുടെ കസ്റ്റഡിയിൽ അത് വെച്ചേക്കുക. അത് എപ്പോഴാണെങ്കിലും നിങ്ങൾക്കതൊരു ഗ്യാരണ്ടി ആയിരിക്കും. ഇങ്ങനെയൊക്കെ ഇനി ഫ്യൂച്ചറിൽ ഒന്നും സംഭവിക്കാതിരിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ അത് സുരക്ഷിതമായിട്ടിരിക്കണം. അത് പെൺകുട്ടിയുടെ സ്വത്താണ്, പെൺകുട്ടിക്ക് മാത്രമുള്ള ധനമാണ്. അത് അങ്ങനെ തന്നെ ആയിരിക്കണം, അത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അച്ഛനും അമ്മയും ചെറുക്കൻ വീട്ടുകാരും പെണ്ണ് വീട്ടുകാരും വരനും വധുവും എല്ലാവരും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഇനി മൂന്നാമത്തെ കാര്യം, വിവാഹമെല്ലാം അറേഞ്ച് ചെയ്തു. വിവാഹം അറേഞ്ച് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഒരു ഡിമാൻഡ്സും ഇല്ല, ഒരു സ്ത്രീധന ഡിമാൻഡും ഇല്ല. പക്ഷേ വിവാഹം എല്ലാം അറേഞ്ച് ചെയ്തു, ദിവസം അടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡിമാൻഡുകളുമായിട്ട് അവർ വരികയാണ്. അങ്ങനെ വരികയാണെങ്കിൽ എന്ത് ചെയ്യണം? അങ്ങനെ വന്നാലും ആ നിമിഷം തന്നെ എല്ലാ അറേഞ്ച്മെൻറ്റ്സും നിർത്തിവെക്കുക, ഈ വിവാഹവുമായി ഞങ്ങൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് ശക്തമായി പറയാനായിട്ട് അതിനുള്ള ആർജവം കാണിക്കുക. നാട്ടുകാരെന്ത് പറയും, വീട്ടുകാരെന്ത് പറയും, അയ്യോ എല്ലാം ആയിപ്പോയില്ലേ, നമ്മൾ കുറേ അറേഞ്ച്മെൻറ്റ്സ് ചെയ്തു, ഹാള് ബുക്ക് ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അയ്യോ വലിയ നിരാശയാകുമല്ലോ എന്നൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അത്തരം ഡിമാൻഡുമായിട്ട് വരുന്നവരെ വിവാഹം നിശ്ചയിച്ച് തയ്യാറെടുപ്പുകൾ ഏകദേശമായി തലേ ദിവസം വരെ ആണെങ്കിൽ പോലും, കല്യാണത്തിൻ്റെ തലേ ദിവസമാണിത് സംഭവിക്കുന്നതെങ്കിൽ പോലും അവിടെ കോൾ ഓഫ് ചെയ്യുക, വിവാഹം അവിടെ നിർത്തിവെക്കുക മാത്രമല്ല ചെയ്യേണ്ടത്, പിന്നെ എന്തുകൂടി ചെയ്യണം? ഒരു കംപ്ലയിൻറ്റ് ഡവറി പ്രൊഹിബിഷൻ ആക്ടിൻ്റെ അടിയിൽ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ട് അന്വേഷണം ആരംഭിക്കണം. അത് കഴിഞ്ഞാൽ അതിൻ്റെ ശിക്ഷ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ, ഡിമാൻഡ് ചെയ്യുന്നത് തെറ്റാണ്, വാങ്ങുന്നത് തെറ്റാണ്, കൊടുക്കുന്നത് തെറ്റാണ്, എല്ലാം തെറ്റാണ്. അപ്പോൾ അതിന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും വരനും വരൻ്റെ വീട്ടുകാരും ഇതിലിടപെട്ട ആൾക്കാരും എല്ലാം തന്നെ കമ്പി എണ്ണം എന്നൊക്കെ നമ്മൾ കൊളോക്കിയലായിട്ട് പറയും. അങ്ങനെ ഒരു ഡിമാൻഡ് അവർ വെച്ചു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു പരാതി കൊടുത്താൽ ശിക്ഷ ഉറപ്പാണ്. കാരണം അത് പ്രൂവ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ 6 മാസം മുതൽ 2 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റമാണല്ലോ, അതോടൊപ്പം 10,000 രൂപ പിഴയും അടയ്ക്കേണ്ടി വരും. അപ്പോൾ അതാണ് നിങ്ങൾ മൂന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം. നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, കൂടുതലും പൈസയായിട്ട് കൊടുക്കാണ്ട് കുട്ടിയുടെ പേരിൽ ചെക്കായിട്ട് സമ്മാനങ്ങൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ, റിലേറ്റീവ്സിനോ കല്യാണത്തിന് വിവാഹ സമ്മാനങ്ങൾ ബന്ധുക്കളൊക്കെ കൊടുക്കില്ലേ, അത് കൊടുക്കുമ്പോൾ പെൺകുട്ടിയുടെ പേരിൽ തന്നെ ചെക്കായിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചാൽ കൂടുതൽ നല്ലതായിരിക്കും. ഇനി എന്തെങ്കിലും വാല്യൂബിൾസ് ആയിട്ടുള്ള ജുവൽസോ എന്തെങ്കിലും കാര്യങ്ങൾ പെൺകുട്ടിക്ക് ലവ് ആൻഡ് അഫെക്ഷൻ കൊണ്ട് അച്ഛനമ്മമാർക്ക് അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ, അവരുടെ മകൾ ഇടുന്ന കാണാനായിട്ടുള്ള ആഗ്രഹത്തിന് കൊടുക്കുകയാണെങ്കിൽ തന്നെ അത് സൂക്ഷിക്കാനായിട്ട് ആ കുട്ടിയുടെ പേരിൽ തന്നെ ഒരു ലോക്കർ എടുക്കുക, ബാങ്ക് അക്കൗണ്ട് തുടങ്ങിയിട്ട് ഒരു ലോക്കറും എടുത്തിട്ട് അവിടെ തന്നെ സൂക്ഷിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി ആറാമത്തെ കാര്യം, വിവാഹശേഷം ആ വീട്ടിലേക്ക് പോയി കഴിഞ്ഞിട്ട് പെൺകുട്ടിയോട് ഈ ഡവറിയുടെ പേരിൽ അല്ലെങ്കിൽ സ്ത്രീധനത്തിൻ്റെ പേരിൽ എന്തെങ്കിലും മോശമായുള്ള പെരുമാറ്റം ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നോ റിലേറ്റീവ്സിൻ്റെ ഭാഗത്തു നിന്നോ ഉണ്ടായാൽ തീർച്ചയായിട്ടും പെൺകുട്ടി അത് വീട്ടിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരിക്കണം, വീട്ടുകാരോട് വിളിച്ച് സംസാരിക്കണം. വീട്ടുകാരത് വളരെ ഗൗരവത്തോടുകൂടി എടുക്കുകയും ആ വീട്ടിൽ പോയി സംസാരിക്കുകയും എന്താണ് പ്രശ്നമെന്ന് അവിടെ പോയി കണ്ടിട്ട് സംസാരിച്ച് പരിഹരിക്കാനായിട്ട് ആദ്യത്തെ റൗണ്ട് ശ്രമിക്കുക. അത് സാധിക്കുന്നില്ല, ആ കുട്ടിക്ക് അതൊരു രീതിയിൽ അവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ മകളെ തിരിച്ച് വീട്ടിലേക്ക് വരാനായിട്ട് അനുവദിക്കണം. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും കാരണവശാൽ പെൺകുട്ടിയെ ആ ഭർത്താവിൻ്റെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയാണെന്നിരിക്കട്ടെ, ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണെങ്കിൽ ആ പെൺകുട്ടി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആ കുട്ടി അതിൻ്റെ സ്വത്ത് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ, സ്വർണവും ഡോക്യുമെൻറ്റ്സും വോട്ടവ് എന്തെങ്കിലുമൊക്കെ അതിൻ്റെ കയ്യിലുണ്ടെങ്കിൽ അത് അതിൻ്റെ കയ്യിലല്ല, അത് ഭർത്താവിൻ്റെയും വീട്ടുകാരുടെയും കയ്യിലാണെങ്കിൽ അത് ഡിമാൻഡ് ചെയ്യുകയും അതും കൂടി എടുത്തുകൊണ്ട് മാത്രം പുറത്തേക്ക് ഇറങ്ങാൻ പാടുള്ളൂ. അങ്ങനെ കൊടുത്തില്ലെങ്കിൽ നേരെ എന്താ ചെയ്യേണ്ടത്, പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യണം, ഇതെല്ലാം തിരിച്ചു കിട്ടാനായിട്ട്. ഇങ്ങനെ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ആ ലിസ്റ്റ് ഓഫ് എന്താ പറയുക, ഗിഫ്റ്റുകൾ, ആ കുട്ടിക്ക് കല്യാണ സമയത്ത് അതിൻ്റെ കയ്യിലുണ്ടായിരുന്ന എന്തൊക്കെയാണ് ഒരു ഗിഫ്റ്റിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കിയിരുന്നല്ലോ എല്ലാവരും ഒപ്പിട്ടത്, അതിൻ്റെ ഒരു കോപ്പി പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കുകയും ഈ കംപ്ലയിൻറ്റോടുകൂടി തന്നെ കംപ്ലയിൻറ്റിൻ്റെ കീഴിൽ അതെല്ലാം കൊണ്ടുവരണം. അപ്പോൾ സെക്ഷൻ 406 IPC പ്രകാരം പോലീസ് കേസെടുത്തിട്ട് തുടർ നടപടികൾ ഉടനെ തന്നെ ഉണ്ടാകും. ഇനി ഇത് അച്ഛനമ്മമാരൊക്കെ ഉള്ള പെൺകുട്ടികളുടെ കാര്യത്തിനെ കുറിച്ചാണ് കൂടുതൽ സംസാരിക്കുന്നത്. ഇനി ഒരു പക്ഷേ അച്ഛനമ്മമാരൊന്നും ഇല്ലാത്തൊരു പെൺകുട്ടി, അനാഥയായ ഒരു പെൺകുട്ടി, അല്ലെങ്കിൽ വേറെ ബാക്കപ്പായിട്ട് ആരും തന്നെ ഇല്ല, ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നും ഇറക്കി വിടുകയാണ്, കുറച്ച് നാളുകൾക്ക് ശേഷം കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങളോടുകൂടിയായിരിക്കും ചിലപ്പോൾ ഇറങ്ങുന്നത്, ചിലപ്പോൾ കുഞ്ഞുങ്ങളെ പിടിച്ച് വെച്ചിട്ട് അവളെ മാത്രമായിരിക്കും പുറത്തേക്ക് അയക്കുന്നത്, ഇങ്ങനെയൊക്കെ വരുമ്പോൾ പോകാനൊരിടമില്ല എന്ന് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അതിനുമുണ്ട് പരിഹാരം. ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിൻ്റെ അടിയിൽ പ്രൊസീഡിങ്സ് ആ കുട്ടി ഇനിഷ്യേറ്റ് ചെയ്യണം, അതായത് കംപ്ലയിൻറ്റ് കൊടുത്തിട്ട് അതുമായിട്ട് മുന്നോട്ട് പോകണം. അങ്ങനെ വരുമ്പോൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള സിവിൽ റൈറ്റ്സ്, അതായത് മെയിൻ്റനൻസ്, ആ കുട്ടിക്ക് ചിലവിനുള്ള കാര്യങ്ങൾ, അതിന് താമസിക്കാൻ സ്ഥലമില്ലെങ്കിൽ റെസിഡൻസ്, ഭർത്താവിൻ്റെ ആ വീട്ടിൽ തന്നെ താമസിക്കാനായിട്ട് ഭാര്യയായിട്ടല്ലെങ്കിൽ പോലും സുരക്ഷിതമായി അതിനകത്ത് താമസിക്കാനുള്ള പ്രൊട്ടക്ഷനോടുകൂടി അവിടെ തിരിച്ചുപോയി താമസിക്കാനും അതിൻ്റെ ചിലവിനുള്ള പൈസയും മറ്റ് കാര്യങ്ങളുമെല്ലാം അനുബന്ധ കാര്യങ്ങളും ഒക്കെ ആ ആക്ടിൻ്റെ അടിയിൽ വരുന്ന വകുപ്പുകൾ പ്രകാരം ആ കുട്ടിക്ക് കിട്ടും. അപ്പോൾ ഇത്രയും സഹായങ്ങൾ സത്യം പറഞ്ഞാൽ പോലീസിനും കോടതിക്കും ഒക്കെ ചെയ്തു തരാൻ സാധിക്കും. നമുക്ക് അത്രയും നിയമത്തിൻ്റെ ബലം സ്ത്രീകൾക്ക് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അച്ഛനമ്മമാർ
ആൺകുട്ടിയുടെ ആണെങ്കിലും പെൺകുട്ടിയുടെ ആണെങ്കിലും ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അപ്പോൾ ഞാൻ ഈ നിയമങ്ങളെക്കുറിച്ചും അതിൻ്റെ വകുപ്പുകളെക്കുറിച്ചും അതിന് പറഞ്ഞിരിക്കുന്ന പണിഷ്മെൻസിനെ കുറിച്ചും അതിൻ്റെ കാര്യകാരണ സഹിതം നിങ്ങളോടൊക്കെ പറഞ്ഞു തരുന്നത് ഇതിനെക്കുറിച്ച് അറിയാത്ത ആൾക്കാർ ഒന്ന് ബോധവാന്മാരും ബോധവതികളും ആകാൻ വേണ്ടിയിട്ടാണ്. പുരുഷന്മാരുടെ പേരൻസും അറിയണം, പെൺകുട്ടികളുടെ പേരൻസും അറിയണം, നിങ്ങൾ ചെയ്യുന്ന കുറ്റങ്ങൾ എന്താണെന്ന് നിങ്ങൾ തന്നെ അറിഞ്ഞിരിക്കണം. പിന്നെ നിങ്ങൾക്ക് കിട്ടുന്ന പ്രൊട്ടക്ഷൻ എന്താണെന്നും അറിഞ്ഞിരിക്കണം. സ്ത്രീ എന്ന് പറയുന്നത് തന്നെ ഒരു ധനമാണ് സത്യം പറഞ്ഞാൽ. ആ പെൺകുട്ടിയാണ് ഏറ്റവും വലിയ ധനം. അപ്പോൾ നിങ്ങളുടെ മകനെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ആ പെൺകുട്ടിയെ മാത്രം നല്ല ആ മകന് ചേരുന്ന ഒരു പെൺകുട്ടിയായിട്ട് സ്വീകരിച്ച് നിങ്ങളുടെ മകളായിട്ട് സ്വീകരിച്ചെടുക്കുക. അല്ലാതെ ആ കുട്ടിക്ക് കൂടെ കൊണ്ടുവരുന്ന പണവും സ്വത്തും ഡിമാൻഡ് ചെയ്ത് കൊണ്ടുവരുന്ന അതല്ല, അതെല്ലാം തെറ്റാണ്. അതേപോലെ തന്നെ പെൺകുട്ടികളുടെ അച്ഛനമ്മമാരും ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ പുറത്ത് ലവ് ആൻഡ് അഫക്ഷൻ കൊണ്ട് നിങ്ങളുടെ മകൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം, പക്ഷേ ഡിമാൻഡ് ചെയ്ത് അത് വേണം ഇത് വേണം എന്ന് പറഞ്ഞ് ബാർഗെയിൻ ചെയ്തിട്ട് ഒരു വിവാഹത്തിനെ ഒരു എന്താ പറയുക, മകളെ ഒരു കച്ചവട ചരക്കാക്കി മാറ്റിക്കൊണ്ടുള്ള ഡിമാൻഡ് ചെയ്തിട്ടൊരു വിവാഹം കഴിക്കാനായിട്ട് വരുന്നവരെ അകറ്റി തന്നെ നിർത്തണം. നിങ്ങളുടെ മകൾ നിങ്ങൾക്ക് ഒരിക്കലും ഒരു ബാധ്യതയല്ല, എപ്പോഴും നിങ്ങളുടെ മകൾ നിങ്ങൾക്കൊരു അസറ്റാണ്. ആണിനെയും പെണ്ണിനെയും തമ്മിലുള്ള ജെൻഡർ ഇന്നീക്വാളിറ്റി മാറ്റിയെടുക്കുക, മകളെ നല്ല രീതിയിൽ പഠിപ്പിക്കുക, സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തിയാക്കുക. നിങ്ങൾ പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അവളുടെ പഠനത്തിനും അവളുടെ ഫ്യൂച്ചർ കരിയർ ബിൽഡിങ്ങിനും വേണ്ടി ആയിരിക്കണം. നല്ല രീതിയിൽ മകളെ നല്ല സ്ട്രോങ് പേഴ്സണാലിറ്റി ആയിട്ട് വളർത്തിയെടുക്കുക. വിവാഹം ഒരു അവസാന വാക്കല്ല, അത് എല്ലാവരും മനസ്സിലാക്കുക. അതേസമയം നമുക്ക് വിവാഹം എന്നുള്ളത് ഇഷ്ടപ്പെടുന്നവർക്കും നടത്തണം എന്ന് തോന്നുമ്പോൾ നടത്താനും ഒക്കെ വകുപ്പുകളുണ്ട്. ഒന്നിനെക്കുറിച്ചും നിങ്ങൾ വറീഡാകേണ്ട ആവശ്യമില്ല. നിങ്ങൾ വളരെ ശക്തമായ രീതിയിൽ മുന്നോട്ട് പോകുക. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിൽ വയ്ക്കുക. പിന്നെ നിങ്ങളുടെ നിയമപരിരക്ഷ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അത് എടുക്കേണ്ട സമയത്ത് എടുക്കുക. ആരെയും ഭയക്കേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും ജീവിക്കുന്നത് ഒരു നിയമവ്യവസ്ഥ ഉള്ള ഒരു രാജ്യത്ത് തന്നെയാണ്. അപ്പോൾ എല്ലായിടത്തും റൂൾ ഓഫ് ലോ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അപ്പോൾ ഇത് ആരും അതിന് അതീതരല്ല. ഇപ്പോൾ എത്രയും കറപ്ഷൻ ഉണ്ടാകാം, ചിലപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കറപ്റ്റായിട്ടുള്ള ആൾക്കാരുണ്ടാവുക, എല്ലാ മേഖലകളിലും ഉണ്ടാകാം. പക്ഷേ അതിനും മേളിൽ ഓഫീസേഴ്സുണ്ട്, അതിന് മുകളിലും സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ടാണ് എവിടെയും ഒരു ഹൈറാർക്കി ഉള്ളത്. ഹൈറാർക്കി ഓഫ് കോർട്സ്, ഹൈറാർക്കി ഓഫ് ഒഫീഷ്യൽസ്, എല്ലാ കാര്യങ്ങളിലും ഹൈറാർക്കി ഉണ്ട്. അപ്പോൾ നിങ്ങളൊന്നും ഒന്നുകൊണ്ടും ഭയക്കേണ്ട ആവശ്യമില്ല. ശക്തമായി തന്നെ മുന്നോട്ട് പോവുക. ഇനിയുള്ള കാലം, ഫ്യൂച്ചർ വളരെ ഭദ്രമാക്കാനായിട്ടാണ് ശ്രമിക്കേണ്ടത്, അല്ലാതെ പേടിക്കേണ്ട. അപ്പോൾ നമുക്ക് ചുറ്റും ഒരുപാട് ട്രാജഡീസ് സംഭവിച്ച് കഴിഞ്ഞിട്ടുണ്ട്, അതിനെല്ലാം നമ്മൾ വിഷമിക്കുന്നുമുണ്ട്. അതോടൊപ്പം മരിച്ചുപോയ കുട്ടികൾക്കൊക്കെ നീതി കിട്ടാനായിട്ടും അതേസമയം ഇനിയുള്ള കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാനും നമ്മൾ ശ്രമിക്കണം. അപ്പോൾ എനിക്ക് ഇത്രയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ള കാര്യം. ഇത് നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രയോജനപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതൊരു എന്താ പറയുക, ലീഗൽ അവയർനെസ് ആണ് ഞാനിപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. ഞാൻ ബേസിക്കലി ഞാനൊരു ലോ ടീച്ചറാണ്. അത് ഒരുപാട് പേർക്കറിയാം, അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ പറയുകയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് നിയമത്തിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞു തരാൻ പറ്റും. പക്ഷേ എനിക്കെപ്പോഴും ഒരു ലേമാൻ പോയിന്റ് ഓഫ് വ്യൂ എന്ന് ഒരു നിയമ വിദ്യാർത്ഥിയെ പഠിപ്പിക്കുന്നതിനപ്പുറത്തേക്ക് അതല്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് നമ്മൾ സാധാരണക്കാർ, നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ചില നിയമങ്ങൾ, സ്ത്രീകൾക്ക് എന്തൊക്കെ നിയമങ്ങളുണ്ട്, നമുക്ക് എന്തൊക്കെ പരിരക്ഷയാണ് കിട്ടുന്നത്, അതിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ആഗ്രഹിച്ചതും ഇപ്പോൾ പറഞ്ഞത്. ഇനിയുള്ള ദിവസങ്ങളിലും ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഇത്തരം നിയമവശങ്ങളെക്കുറിച്ച്, നമ്മൾ സ്ത്രീകൾ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നിങ്ങൾക്കത് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോസ് അതിനെക്കുറിച്ച് ചെയ്യാം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്രയും നേരം ക്ഷമയോടുകൂടി കേട്ടിരുന്നതിന്. കുറച്ച് ലെങ്തി വീഡിയോ ആയിട്ടുണ്ടാകാം, കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടാണ്. സോറി ഫോർ ദാറ്റ്. എന്തായാലും താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്.